2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ബി ജെ പിയുടെ സംഘടനാപരമായ ഒരുക്കം പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു. അതിനായി മുൻപ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ച ഫോർമുല നടപ്പിലാക്കി സംസ്ഥാന ബി ജെ പി നേതൃത്വം. ബി ജെ പിയുടെ നിയോജക മണ്ഡലം കമ്മിറ്റികൾ പുനഃക്രമീകരിച്ചുകൊണ്ടാണ് പുതിയ നീക്കം നടത്തുന്നത്. 140 നിയോജക മണ്ഡലം കമ്മിറ്റികൾക്ക് പകരം ഇനി മുതൽ 280 മണ്ഡലം കമ്മിറ്റികൾ ഉണ്ടാകും. പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ലഭിച്ച ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് സംസ്ഥാന ജില്ലാ പുനഃസംഘടനകൾ നടന്നത്. ഈ മാസം അവസാനത്തോടെ പുതിയ മണ്ഡലം കമ്മിറ്റികൾ നിലവിൽ വരും. പഞ്ചായത്ത് തലം മുതൽ അഴിച്ചുപണി നടത്തുന്നുണ്ട്. രണ്ട് അധ്യക്ഷന്മാർക്കിടയിലായിരിക്കും ഒരു മണ്ഡലം നൽകുക. ഏറ്റവും കൂടുതൽ പ്രവർത്തകർ ഏത് അധ്യക്ഷന്റെ കീഴിലാണ് പ്രവർത്തനം നടത്തുന്നതെന്നും ആ പ്രവർത്തനം എങ്ങനെയാണെന്നും കേന്ദ്രത്തിന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പുതിയ രീതി. അതുകൊണ്ട് ബി ജെ പി നേതൃത്വം ഉദ്ദേശിക്കുന്നത് കഴിവുള്ളവർക്ക് മുന്നോട്ട് വരാനും അവർക്ക് സംഘടനയിൽ തക്കതായ സ്ഥാനം നൽകുവാനും സാധിക്കുന്ന നിലയ്ക്കാണ്. പുതിയ നേതൃത്വത്തെ വളർത്തിയെടുക്കാൻ മണ്ഡലം പ്രസിഡന്റുമാരുടെ പ്രായപരിധി 45 വയസ്സാക്കും. പാർട്ടിയിൽ സ്ത്രീകൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും കൂടുതൽ അവസരം നൽകും. പാർട്ടിയിൽ അച്ചടക്കം പരമപ്രധാനമായിരിക്കും. അധികഭാരം എന്നുള്ള തരത്തിൽ ഇനി പാർട്ടി മണ്ഡലം പ്രസിഡന്റുമാർക്ക് പറഞ്ഞൊഴിയാൻ സാധിക്കില്ല. ഒരു നിയോജക മണ്ഡലത്തിൽ രണ്ട് മണ്ഡലം പ്രസിഡന്റ് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ഊർജ്ജസ്വലമാകും. മാത്രമല്ല ഏത് മണ്ഡലത്തിലാണ് പ്രവർത്തനം കൂടുതലെന്ന് വളരെ പെട്ടെന്ന് അറിയാനും സാധിക്കും. അധികം വൈകാതെ തന്നെ കോർപ്പറേഷനുള്ള ജില്ലകളെയും രണ്ടായി തരംതിരിക്കും. അവിടെയും പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നിന്ന് നടത്താൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ വോട്ടിംഗ് ശതമാനം കണക്കിലെടുത്താൽ ഈ പുനഃസംഘടന വരും തെരഞ്ഞെടുപ്പിലേക്ക് വലിയ വഴിയൊരുക്കും. സംഘടനാ പ്രവർത്തനം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുന്നതിന് ഈ പുനഃസംഘടന സഹായിക്കും. മണ്ഡലം ഭാരവാഹി ഘടനയിൽ വ്യത്യാസമുണ്ടാവില്ലെങ്കിലും പാർട്ടിയുടെ മുഖച്ഛായ മാറ്റുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.